എല്ലാ തരത്തിലുള്ള രാഷ്ട്രീയത്തിനും അതീതമായി പൗരബോധമുള്ള ഏതൊരു വ്യക്തിയും ചിന്തിക്കേണ്ടതായിട്ടുള്ള അതിഗൗരവരമായിട്ടുള്ള വെളിപ്പെടുത്തലാണ് ഈ ഉത്തരവിൽ വന്നിട്ടുള്ളത് അതിൻ്റെ ഗൗരവം ഒരു രീതിയിലും നമുക്ക് കുറച്ചു കാട്ടുവാൻ കഴിയില്ല സെക്ഷൻ വൺ തേർട്ടി ഫോ വൺ തേർട്ടി ടു സബ് ഫോർ പ്രകാരമുള്ള എവിഡൻഷ്യറി വാല്യൂ ഉള്ള സ്റ്റേറ്റ്മെൻസാണ് ഓത്ത് അഡ്മിനിസ്റ്റർ ചെയ്ത് കൊടുക്കപ്പെട്ട സ്റ്റേറ്റ്മെൻസ് വഴിയാണ് സ്മൂത്ത് ഫങ്ഷനിങ് ഓഫ് അവർ ബിസിനസ് കോടിക്കണക്കിന് രൂപ ബിസിനസ്സിൻ്റെ സ്മൂത്ത് ഫങ്ഷനിങ് ആയിട്ട് കൊടുക്കപ്പെട്ടു എന്ന ആ ഒരു അവരുടെ ഒരു എംപ്ലോയിയുടെ സ്റ്റേറ്റ്മെൻറ്റ് വരികയാണ് അതിന് എവിഡൻഷ്യറി വാല്യൂ ഉണ്ടായെന്നുണ്ടെങ്കിൽ അതിഗുരുതരമായിട്ടുള്ള വെളിപ്പെടുത്തലാണ് വന്നിരിക്കുന്നത് ഇത്രയും ഭീകര ഭീമമായിട്ടുള്ള തുക സോഫ്റ്റ്വെയർ എക്സ്പെൻസസ് എന്ന് പറഞ്ഞ് കൊടുക്കപ്പെട്ടിട്ടുണ്ടെങ്കിൽ അത് എങ്ങനെ ആണത് കൊടുക്കപ്പെട്ടത് അതിൻ്റെ കാരണം എന്തൊക്കെയാണ് എന്തൊക്കെ ബിസിനസ്സാണ് അവിടെ സംഭവിച്ചിട്ടുള്ളത് ഇതൊരു ബോഗസ് അഗ്രിമെൻ്റ് ആണോ എന്നതൊക്കെ സംബന്ധിച്ചിട്ടുള്ള വളരെ കാറ്റഗോറിക്കായിട്ടുള്ള ഫൈൻഡിങ് അവിടെ വന്നിട്ടുണ്ട് എന്നതുകൊണ്ട് തന്നെ അഴിമതി നടന്നിട്ടുണ്ട് എന്ന് നമുക്ക് പ്രഥമ ദൃഷ്ടിയ വിശ്വസിക്കാവുന്ന തരത്തിലുള്ള ഗുരുതരമായിട്ടുള്ള വെളിപ്പെടുത്തലാണ് ഇവിടെ സംഭവിച്ചിട്ടുള്ളത് ഇത് തീർച്ചയായിട്ടും ഇത് അന്വേഷിക്കേണ്ടതാണ് ഇപ്പോൾ ആരെങ്കിലും പൊതു താല്പര്യ ഹർജിയുമായി കോടതിയിലേക്ക് പോവുകയാണ് എന്നുണ്ടെങ്കിൽ ഒരു സി ബി ഐ അന്വേഷണത്തിന് വരെയും വഴിതെളിക്കുവാൻ യോഗ്യമായിട്ടുള്ള ഒരു വിഷയമാണ് ഇത് ഇത് സ്റ്റേറ്റ് ഏജൻസികളൊന്നും അന്വേഷിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ യാഥാർത്ഥ്യം പുറത്തു വരുവാൻ വഴിയില്ല കാരണം ആഭ്യന്തര വകുപ്പ് കൈയാളുന്ന ഒരു പ്രമുഖ രാഷ്ട്രീയ വ്യക്തിത്വവുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു ആരോപണമാണ് ഇവിടെ ഉയർന്നു വന്നിരിക്കുന്നത് നിയമവിരുദ്ധം എന്ന് പറയാൻ കഴിയുന്ന ഇല്ലീഗലായിട്ടുള്ള ട്രാൻസ്ഫേഴ്സ് നടന്നിട്ടുണ്ട് എന്ന് അതും അക്കൗണ്ടുകളിലേക്കാണ് ട്രാൻസ്ഫർ നടന്നിട്ടുള്ളത് ഇതൊക്കെ ഇതിനു മുമ്പ് പലപ്പോഴും ഉയർന്നു വന്നിട്ടുള്ള കേരളത്തിൻ്റെ രാഷ്ട്രീയ ഭൂമികയിൽ ഉയർന്നു വന്നിട്ടുള്ള ആരോപണങ്ങളിൽ നിന്നും വ്യത്യസ്തമായിട്ട് ഇത് അക്കൗണ്ടിലേക്കാണ് ട്രാൻസ്ഫർ നടന്നിട്ടുള്ളത് ഇതിനെ സംബന്ധിച്ചിട്ടുള്ള അന്വേഷണം നടക്കേണ്ടതാണ് പൊതുജനങ്ങൾക്ക് സമൂഹത്തിന് നിയമവ്യവസ്ഥയ്ക്ക് ഒക്കെ ഉണ്ടായിരിക്കുന്ന സംശയം ദൂരീകരിക്കേണ്ടതാണ് ഇത് ഇപ്പോൾ ഇൻ്ററിം ബോർഡ് ഫോർ സെറ്റിൽമെൻ്റ് എന്ന് പറയുന്ന ഈ ഒരു അതോറിറ്റി അത് സാധാരണക്കാരായിട്ടുള്ള ഓർഡിനറി ഓഫീസേഴ്സ് അല്ല ഇവിടെ ഇരിക്കുന്നത് പരിണിത പ്രജ്ഞരായിട്ടുള്ള പതിറ്റാണ്ടുകളുടെ പ്രവൃത്തി പരിചയമുള്ള ഓഫീസേഴ്സ് അടങ്ങുന്ന ഒരു ബോഡിയുടെയാണ് ഈ തരത്തിലുള്ള സബ്മിഷൻസിനെയൊക്കെ നിരാകരിച്ചുകൊണ്ട് ഇല്ലീഗലായിട്ടുള്ള ട്രാൻസ്ഫേഴ്സ് നടന്നിട്ടുണ്ട് എന്ന് കാറ്റഗോറിക്കലായിട്ട് ഇത് വ്യക്തമാക്കുന്നത് സി ബി ഐ പോലെയുള്ള ഒരു ഏജൻസി അന്വേഷിക്കുകയാണ് എന്നുണ്ടെങ്കിൽ കോഴ്സ് സി ബി ഐയുടെ രാഷ്ട്രീയ നിഷ്പക്ഷതയൊക്കെ പലപ്പോഴും ചോദ്യം ചെയ്യപ്പെടാറുണ്ട് എന്നുള്ളത് ഒരു വഴിക്ക് നിൽക്കുമ്പോൾ തന്നെയും ഇതുതരത്തിൽ ഇവിടെ സി ബി ഐ എഫ് ഐ ആറിട്ട് അന്വേഷിക്കുവാൻ ഒരു കോർട്ട് ഓർഡർ വരികയാണ് എന്നുണ്ടെങ്കിൽ പിന്നീട് ഇത് 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 പ്രൊസീഡ്സ് ഓഫ് ക്രൈം ആയിട്ട് മണി ലോണ്ടറിങ് ആക്ട് പ്രകാരം കണക്കാക്കപ്പെടാവുന്ന വിഷയമാണ് ഇവിടെ വന്നിരിക്കുന്നത് ഒരു പ്രെഡിക്കേറ്റ് എഫ് ഐ ആർ ഇട്ട് കഴിഞ്ഞു കഴിഞ്ഞാൽ ഇ ഡിയും ഇതിലേക്ക് സ്റ്റെപ്പിൻ ചെയ്യും കാര്യമെന്ത് ഇ ഡിയും തീർച്ചയായിട്ടും ഒരു പരിധിവരെ രാഷ്ട്രീയമായിട്ട് ദുർവിനിയോഗം ചെയ്യപ്പെടുന്നുവെന്ന ആരോപണം നേരിടുന്ന ഏജൻസി ആണെങ്കിൽ തന്നെയും നിയമപരമായിട്ട് വലിയ സാധ്യതകളുള്ള ഒരു വലിയ വിഷയം തന്നെയാണ് ഇവിടെ വന്നിരിക്കുന്നത് സ്റ്റേറ്റ് വിജിലൻസിനും ഇതിനെക്കുറിച്ച് അന്വേഷിക്കാൻ കഴിയുന്നതാണ് പക്ഷേ അറ്റ് ദ സെയിം ടൈം വിജിലൻസിൻ്റെ തലപ്പത്ത് ഇരിക്കുന്നത് അതുപോലെ വലിയൊരു പൊളിറ്റിക്കൽ അതോറിറ്റിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു ആരോപണങ്ങളാണ് ഇവിടെ ഉയർത്തപ്പെടുന്നത് എന്നതുകൊണ്ട് സ്റ്റേറ്റ് വിജിലൻസിനെ അന്വേഷിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ അന്വേഷണം നടത്തുവാൻ കഴിയുകയില്ല അതിഗുരുതരമായിട്ടുള്ള ആരോപണങ്ങളാണ് ഇവിടെ ഉന്നയിക്കപ്പെട്ടിരിക്കുന്നത് എന്നതുകൊണ്ട് തന്നെ ക്രെഡിബിളായിട്ടുള്ള അന്വേഷണം ഉണ്ടാകണം നിയമനിർമ്മാണ സഭ പാർലമെൻറ്റാണെങ്കിലും കേരളത്തിലെ നിയമ നിയമസഭയാണെങ്കിലും സർക്കാരിനെതിരെ ഉയരുന്ന ആരോപണങ്ങൾ അവിടെ വരുന്ന ഡിസ്ക്ലോഷേഴ്സ് ഒക്കെ തന്നെ ചർച്ച ചെയ്യപ്പെടേണ്ടതായിട്ടുള്ള വേദിയാണ് അങ്ങനെ ചർച്ച ചെയ്യാൻ കഴിഞ്ഞില്ലെങ്കിൽ ഒരിക്കലും എക്സിക്യൂട്ടീവ് ഗവൺമെൻറ്റിന് ജനങ്ങളോടുള്ള അവർക്ക് ഉത്തരം പറയുവാനുള്ള അവരുടെ ബാധ്യത അവിടെ നിറവേറ്റപ്പെടാതെ പോവുകയാണ് ചെയ്യുന്നത് എന്നതുകൊണ്ട് തന്നെ ഈ വിഷയങ്ങളെ സംബന്ധിച്ച് നിയമസഭയിൽ ചർച്ച നടത്തേണ്ടത് അനിവാര്യമാണ് ജനാധിപത്യത്തിൻ്റെ അനിവാര്യതയാണ് അതിനോട് മുഖം തിരിഞ്ഞു നിൽക്കുക എന്നത് ഒരിക്കലും ആശാസ്യകരമായ ഒരു പ്രവണതയല്ല സംശയങ്ങളുണ്ടെങ്കിൽ അത് ദൂരീകരിക്കുവാൻ അധികാരത്തിലിരിക്കുന്നവർ അതിനുള്ള ഒരു സന്മനസ് കാട്ടേണ്ടതുണ്ട്